ഒമ്പത് വീണ്ടും കടന്നു പോയ ശേഷമാണ് ഗ്ലോബൽ KMCC യുടെ ഈ സമ്മേളനം ഫെബ്രുവരി 1 ഇവിടെ നടക്കുന്നത്. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ദിവസമാണ്. ഈ തവണയും ഒരു പൂർവകാല സന്യാസി അല്ലെങ്കിൽ ഇപ്പോഴും സന്യാസിയായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന UPയിൽ ഗാന്ധിജിയുടെ രൂപമുണ്ടാക്കി അതിനു നേരെ വെടിയുതിർത്ത സംഭവം ഇന്ത്യയുടെ ഹൃദയത്തിന് നേരെ ഉതിർത്ത വെടിയാണ്. ഗാന്ധിജിക്കെതിരെ ഇന്നും ഈ ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപം, അല്ലെങ്കിൽ ഗാന്ധിജിയോടുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ പോരാ, കുടിപ്പക. രാഷ്ട്രപിതാവിനോട്, മഹാത്മാവിനോട് ഈ ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവന, ആധുനിക കാലത്തും ഏത് കാലത്തും അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു. മോഡേൺ ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയുടെ നാട്ടിൽ ഗാന്ധിജിയുടെ രൂപത്തിന് നേരെ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിവസത്തിൽ വെടിയുതിർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് എന്ത് വിലയാണ് ഉണ്ടായിട്ടുള്ളത്. ലോകം മുഴുവനും ഗാന്ധിയിലേക്ക് മടങ്ങുമ്പോൾ, ലോകം മുഴുവൻ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുമ്പോൾ, ഗാന്ധിയൻ തത്വങ്ങളിലേക്ക് മടങ്ങുമ്പോൾ, ഗാന്ധിജിയുടെ രൂപമുണ്ടാക്കി അതിനു നേരെ ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് വെടിയുതിർത്തു എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിന് ഒരു നടപടിയില്ല, പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ്. അവിടെ സ്ഥലത്തുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ പല തവണ അയാളോട് പറഞ്ഞു, ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. എന്നിട്ടും അത് നടക്കുന്ന UPയിലാണ്. UP എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഹൃദയമാണ്, ഹിന്ദി പ്രദേശത്തിന്റെ ഹൃദയമാണ്, ഇന്ത്യയുടെ ഹൃദയമാണ്. അതുകൊണ്ട് ഈ ജനുവരി 30, പക്ഷേ അത് ഒരു ഈ വെടിയുതിർത്ത ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, ഈ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഗാന്ധി മതേതരത്വത്തിന്റെ പുതിയ ആത്മാവുമായി ഉയർത്തെഴുന്നേറ്റ് ഈ ദുഃശക്തികളെ ഇന്ത്യാ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് പിഴുതെറിയുന്ന ഒരവസ്ഥയായിരിക്കും കാണാൻ സാധിക്കുക. മരിച്ച ഗാന്ധി ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ ശക്തനാണ് എന്ന് അവർക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മരണപ്പെട്ട ഗാന്ധി, രക്തസാക്ഷിത്വം മരിച്ച ഗാന്ധി, ജീവനോടെ ഇരുന്ന ഗാന്ധിയേക്കാൾ ശക്തനായിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. എന്തിനാ ഏറെ പറയേണ്ടത്, എന്തിനാ കൂടുതൽ പറയേണ്ടത്? ഗാന്ധിജിക്കുള്ള ഗതി ഇതാണെങ്കിൽ, ഗാന്ധി സ്മരണ പോലും സഹിക്കാൻ കഴിയില്ലെങ്കിൽ, ഒരു ജനുവരി 30 പോലും ഇങ്ങനെയൊക്കെ നടത്തുമെങ്കിൽ, ഗാന്ധിഘാതകന് ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോടാണെന്ന് കൂടി ഓർക്കണം. മതേതര കേരളത്തിൽ അത് നടക്കൂല, നടന്നിട്ടില്ല, ഇതുവരെ ആർക്കും ധൈര്യമുണ്ടായിട്ടില്ല. പക്ഷെ ഒരു പ്രസ്താവന വന്ന് വർഷങ്ങൾക്ക് മുമ്പ്, ഗോഡ്സേക്ക് ഞങ്ങൾ കോഴിക്കോട്ട് സ്മാരകം കെട്ടും എന്ന് പറയാനെങ്കിലും കൂടെ ആളുണ്ടായി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഇരുട്ട് നിറഞ്ഞ കാലത്ത് സ്വയം ദീപശിഖയായി മാറുക, സ്വയം വെളിച്ചത്തിന്റെ പന്തമായിട്ട് മാറുക, സ്വയം ഇരുട്ടിനെ ഭേദിക്കുന്ന ശക്തിയായിട്ട് മാറുക, ആ മഹത്തായ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിന് നാം നമ്മെ സ്വയം സജ്ജരാക്കുക. എല്ലാ ജനാധിപത്യവാദികളും എല്ലാ മതേതരവാദികളും സകല അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ, ഇത്തരം ക്രൂരമായ അതിക്രമങ്ങൾക്കെതിരെ ഇന്ത്യയെ തിരിച്ചെടുക്കാൻ, ഗാന്ധി സ്മൃതി തിരിച്ചുകൊണ്ടുവരാൻ, മതേതര ഇന്ത്യയുടെ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.